സ്ട്രീറ്റ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ട്രാൻസ്ഫർ വാർത്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ജോസേ മൊറീനോയുടെ റോമയുടെ ട്രാൻസ്ഫർ വാർത്തയിൽ തന്നെ തുടങ്ങാം. ഈ ജോസേ മൊറീനോയുടെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് സ്പെക്യുലേഷൻസ് ഈ സീസൺ കഴിഞ്ഞതിന് മുമ്പേ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും യൂറോപ്പ ലീഗ് ഫൈനലിലെ ആ ഒരു പരാജയത്തിന് ശേഷം അദ്ദേഹം അവിടെ തന്നെ തുടരാനുള്ള സാധ്യതകൾ കൂടിയിരിക്കുകയാണെന്നുള്ള വാർത്തകളാണ് ഇറ്റാലിയൻ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മാനേജർമാരുടെ കാര്യമാണ്, ഫുട്ബോളാണ്, എന്തും സംഭവിക്കാന്നുള്ളൊരു കാര്യം നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും അദ്ദേഹം അവിടെ തുടരാനുള്ള സാധ്യതകൾ കൂടിയിരിക്കുകയാണ്. നേരത്തെ PSGയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ജോസേ മൊറീനോയുടെ പേരുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ PSG നൈഗൽസ്മാനിലേക്ക് ശ്രദ്ധ തിരിച്ചിട്ടുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവിടെ എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്നതാണ്, അത് വേറൊരു വിഷയമാണ്. നമുക്ക് എന്തായാലും ജോസേ മൊറീനോയുടെ റോമയുടെ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിലെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ജോസേ അവിടെ തന്നെ തുടരുമെന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ സംസാരിച്ചു പോകുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ റോമ ബോർഡിനോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തെ കാര്യമായിട്ട് ട്രാൻസ്ഫർ വിൻഡോയിൽ ബാക്ക് ചെയ്യണം എന്നുള്ള തന്നെയാണ്. കാരണം വളരെ തിന്നായിട്ടുള്ള സ്കോഡുമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. വളരെ ബുദ്ധിമുട്ട് ഉള്ള ഒരു ഒരു സംഭവമായിരുന്നു. ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയുന്നൊരു സംഭവമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ബോർഡിനോട് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ റോമ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫിനാൻഷ്യലി പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു ബോർഡ് തന്നെയാണ്. അപ്പോൾ എന്തായാലും അവർ ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ അവരെ സംബന്ധിച്ചോളം അവർ കണ്ണിങ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഒരു ഒരു സ്ട്രാറ്റജിയുമായിട്ട്, അതായത് ഫ്രീ ട്രാൻസ്ഫറുകളിൽ പ്ലേയേഴ്സിന് കൊണ്ടുവരാനും അതുപോലെ തന്നെ ലോണിലൊക്കെ പ്ലേയേഴ്സിന് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളാണ് അവർ നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിട്ടുള്ള സംഭവം. നേരത്തെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ജോസേ മൊറീനോയുടെ പുള്ള് അതൊരു ഭീകരമായിട്ടുള്ള പുള്ളാണ് നമുക്കറിയുന്നതാണ്. അതായത് അദ്ദേഹത്തിന് പ്ലേയേഴ്സിനെ അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുള്ളതാണ്. ഡിബാലയെ പോലെയുള്ള, മാറ്റിച്ചിനെ പോലെയുള്ള, അതുപോലെ ടാമി എബ്രഹാം അങ്ങനെയുള്ള വൈനാൽഡം പോലെയുള്ള പ്ലേയേഴ്സിനൊക്കെ അങ്ങോട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത് ഈ ജോസേ മൊറീനോയുടെ പുള്ള് കാരണം തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം തന്നെയാണ്, പ്രത്യേകിച്ച് ഡിബാലയുടെ കാര്യം. അപ്പോൾ ആ ഒരു പുള്ള് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു വിൻഡോയിലും റോമ പ്ലേയേഴ്സിനെ അട്രാക്ട് ചെയ്യാണ്. അപ്പോൾ അതിൽ തന്നെ ഈ നേരത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെയാണ് അവർ ഫ്രീ ട്രാൻസ്ഫറിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഡിബാലയും അത്തരത്തിൽ ഫ്രീ ട്രാൻസ്ഫറിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്ലെയറാണ് നമുക്കറിയാം. എന്നാലും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ്, ഇപ്പോൾ അവർ യങ് പ്ലേയേഴ്സിനെ കൂടി അതേ രീതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഹൊസേം അവോറിനെയും അതുപോലെ ഇവാൻ എൻഡിക്ക എന്ന് പറയുന്ന താരങ്ങളെ ഓൾറെഡി സൈൻ ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. ഇതിൽ തന്നെ ഈ ഹൊസേം അവോർ എന്ന് പറയുന്നത് 24-കാരനായിട്ടുള്ള അൾജീരിയൻ മിഡ്ഫീൽഡറിനെ സംബന്ധിച്ചോളം ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയറായിട്ടാണ് നേരത്തെ ആളുകൾ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോമിൽ ഇത്തിരി ഇടിവും സംഭവങ്ങളും നടന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ കരിയർ റീബിൽഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അദ്ദേഹം അത് റോമയിൽ ചെയ്യാമെന്നുള്ളൊരു തീരുമാനവും ജോസേ മൊറീനോയുടെ കീഴിൽ ചെയ്യാമെന്നുള്ളൊരു തീരുമാനവും എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഒരു സൈനിങ്. അപ്പോൾ ഈ അവോറിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ നേരത്തെയൊക്കെ ഇപ്പോൾ 6 മാസങ്ങൾക്ക് മുമ്പ് നോട്ടിങ്ഹാം ഫോറസ്റ്റുമായിട്ടൊക്കെ ലിങ്ക് ചെയ്തിട്ട് ഈ ഒരു പേര് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ന്യൂകാസ്റ്റുമായിട്ടിൻ്റെ പേര് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലും നേരത്തെയൊക്കെ ലിവർപൂളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ, പ്രീമിയർ ലീഗ് ക്ലബ്ബുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ഈ അവോറിൻ്റെ പേര് നമ്മൾ നല്ല രീതിയിൽ കേട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അവരൊന്നും സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ പ്ലെയറിനെ സംബന്ധിച്ചോളം അദ്ദേഹം ലിയോണിൻ്റെ ഫ്രഞ്ച് ലീഗ് ക്ലബ്ബായിട്ടുള്ള ലിയോണിൻ്റെ അക്കാഡമിയിൽ കളിച്ചു വളർന്നിട്ടുള്ളൊരു പ്ലെയറാണ്. അവിടെ തന്നെ ആ ഒരു സ്ഥലത്ത് തന്നെ ജനിച്ചിട്ടുള്ളൊരു പ്ലെയറാണ്. അദ്ദേഹം സീനിയർ അപ്പിയറൻസുകൾ ലിയോണിന് മാത്രമേ ഇതുവരെ നടത്തിയിട്ടുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഫ്രീ ഏജൻ്റായിട്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ഒരു പോക്ക് നേരത്തെ പ്രതീക്ഷിച്ചിട്ടുള്ളതാണ്. പക്ഷേ അത് നടന്നില്ല പല കാരണങ്ങളും കൊണ്ടും. ഇനി ഞാൻ പറഞ്ഞല്ലോ റീബിൽഡ് ചെയ്യണം അദ്ദേഹത്തിൻ്റെ കരിയർ. അദ്ദേഹം ഫ്രാൻസിന് വേണ്ടി യൂത്ത് ലെവലിലൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം പിന്നെ അൾജീരിയയ്ക്ക് വേണ്ടി കളിക്കാനുള്ള തീരുമാനമാണ് ഇൻ്റർനാഷണലി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു അൾജീരിയൻ ഇൻ്റർനാഷണൽ ആണ്, ഫ്രാൻസിൽ ജനിച്ചു വളർന്ന ഹൊസേം അവോർ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവമാണ്. ഇനി മറ്റൊരു സൈനിക എന്ന് പറഞ്ഞാൽ ഇവാൻ എൻഡിക്കയാണ്, 23-കാരനായിട്ടുള്ള ഫ്രഞ്ച് ഡിഫൻഡർ. അപ്പോൾ ഐൻത്രാക്ക് ഫ്രാങ്ക്ഫർട്ടിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഫ്രീ ട്രാൻസ്ഫറിലാണ് റോമയിൽ ജോയിൻ ചെയ്തത്. കിഡിലായിട്ടുള്ള ഒരു ഡിഫൻഡറാണ് അദ്ദേഹം. ഫ്രാങ്ക്ഫർട്ടിന് വേണ്ടി കളിക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു 3 at the back ആ ഒരു ലെഫ്റ്റ് സൈഡിൽ സെൻറ്റർ ബാക്ക് ആയിട്ടാണ് തിളങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ജോസേ മൊറീനോയുടെ റോമയും അത്തരത്തിലുള്ള 3 at the back സിസ്റ്റത്തിലൊക്കെ കളിക്കുന്ന തരത്തിലുള്ള ഒരു സൈഡാണ്. അപ്പോൾ ആ ഒരു LCB റോള് മനോഹരമായിട്ട് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും. വളരെ അധികം ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണ്. 2021-22 ബുണ്ടസ്ലീഗ സീസണിലെ ടീം ഓഫ് ദ സീസണിൽ ഇടം പിടിക്കാൻ ഈ ഒരു പ്ലെയറിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു കഴിഞ്ഞ വർഷത്തെ യൂറോപ്പ ലീഗ് ക്യാമ്പയിനിൽ അവർ വിജയിച്ച ക്യാമ്പയിനിൽ നല്ല രീതിയിൽ തിളങ്ങാനും ഈ എൻഡിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ ഐൻത്രാക്ക് ഫ്രാങ്ക്ഫർട്ടിൻ്റെ വൺ ഓഫ് ദെയർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പ്ലെയേഴ്സ് ആയിരുന്നു ഇവാൻ എൻഡിക്ക, പ്രത്യേകിച്ച് അവരുടെ ഡിഫൻസിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു ലെഫ്റ്റ് സൈഡ് സെൻറ്റർ ബാക്ക്, ആ ഒരു 3 at the back മാത്രമല്ല അദ്ദേഹത്തിന് യൂഷ്വലി 4 at the back കംഫർട്ടബിളായിട്ട് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. ഹ്യൂജ് പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ്. അപ്പോൾ ജോസേ മൊറീനോയെ സംബന്ധിച്ചോളം ഒരു പൊട്ടൻഷ്യലുള്ളൊരു ഡിഫൻഡറെ കിട്ടിയാൽ മതി, ബാക്കി അദ്ദേഹം ശരിയാക്കി എടുക്കുമെന്ന് നമുക്കറിയുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലെയറിനെയാണ് ഇപ്പോൾ അവർ സൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കേൾക്കുന്നൊരു പേരെന്താണെന്ന് വെച്ചാൽ
ജിയാൻ ലൂക്കസ് കമാക്ക എന്ന് പറയുന്ന വെസ്റ്റാമിൻ്റെ സെൻറ്റർ ഫോർവേഡ് ഉണ്ട്. 24 വയസ്സ് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അപ്പോൾ അദ്ദേഹത്തെ അവിടെ നിന്ന് ലോണിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് പിന്നെ റോമ നടത്തുന്നത്. അപ്പോൾ നമുക്കറിയാം സ്കമാക്കയുടെ ഇംഗ്ലണ്ടിലെ ഫസ്റ്റ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി സീസണ് അദ്ദേഹത്തെ സംബന്ധിച്ചോളം നീ ഇഞ്ചുറിയൊക്കെ പറ്റി, പിന്നെ സർജറിയും കാര്യങ്ങളൊക്കെ നടത്തേണ്ട സാഹചര്യം വന്നു, അങ്ങനെ പല മത്സരങ്ങളും മിസ് ചെയ്യേണ്ട സാഹചര്യം വന്നു. മാത്രമല്ല ഓവറോൾ അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് അത്ര മികച്ചതൊന്നുമല്ല. ഒരുപാട് എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടാണ് അദ്ദേഹം വെസ്റ്റാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന സസൂലോ എന്ന് പറയുന്ന ചെറിയ ക്ലബ്ബിൽ നിന്നും. അപ്പോൾ എന്താണ് സംഭവിച്ചത്? 27 മത്സരങ്ങളിൽ നിന്ന് 8 ഗോളുകൾ മാത്രമേ ഓൾ കോമ്പറ്റീഷനിൽ അദ്ദേഹത്തിന് അടിക്കാൻ കഴിഞ്ഞുള്ളൂ. പ്രീമിയർ ലീഗിലാണെങ്കിൽ ആകെ 3 ഗോളുകൾ അദ്ദേഹത്തിന് അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല ആന്റോണിയോ പിന്നെ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ വീണ്ടും ഏറ്റെടുക്കുന്ന സാഹചര്യങ്ങളൊക്കെയാണ് വെസ്റ്റാമിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വെസ്റ്റാമിൻ്റെ ലൈൻ ലീഡ് ചെയ്യാൻ ഡേവിഡ് മോയ്സ് വീണ്ടും ആന്റോണിയെ നിയമിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഈ സീസണിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ വെസ്റ്റാമ് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷേ ഇവൻച്വലി അവർ ആ ഒരു കോൺഫറൻസ് ലീഗൊക്കെ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കോൺഫറൻസ് ലീഗിൻ്റെ അവസാന സ്റ്റേജസിൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഇഞ്ചുറിയും കാരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അദ്ദേഹം ഡേവിഡ് മോയ്സിൻ്റെ പ്ലാനിലില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വെസ്റ്റാം ആണെങ്കിൽ അദ്ദേഹത്തിന് ലോണിൽ പറഞ്ഞേക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ റോമ ആ ഒരു ഓപ്പർച്യൂണിറ്റി പൗൺസ് ചെയ്യാനാണ് നിൽക്കുന്നത്. അപ്പോൾ സ്കമാക്കയെ സംബന്ധിച്ചോളം തിരിച്ച് ഇറ്റലിയിലേക്ക് വരാനുള്ള ഒരു അവസരമാണ്, ജോസേ മോറിനോയുടെ കീഴിൽ കളിക്കാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ അതെന്ത് സംഭവങ്ങളും കാത്തിന് കാണാം, അതൊരു ഡൺ ഡീലായിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ലോൺ ഡീലുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട്. ഇനി അവർ സംബന്ധിച്ചോളം മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയുള്ള സംഭവം ഡിബാലയെ അവിടെ പിടിച്ചു നിർത്തുക എന്നുള്ള ഒരു ദൗത്യം കൂടിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡിബാലയുടെ കോൺട്രാക്റ്റിൽ ഒരു റിലീസ് ക്ലോസ് ഉണ്ട്. അത് ഫോറിൻ ക്ലബ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെറും 12 മില്യൺ യൂറോസ് കൊടുത്തുകൊണ്ട് ആ പ്ലെയറിനെ സൈൻ ചെയ്യാൻ പറ്റുന്നതാണ് ഡിബാലയെ. ഇനി ഇറ്റലിയിലുള്ള ക്ലബ്ബുകളാണെങ്കിൽ 20 മില്യൺ യൂറോസ് കൊടുത്തുകൊണ്ട് അവർക്ക് സൈൻ ചെയ്യാൻ പറ്റും. ഈ റിലീസ് ക്ലോസ് പിന്നെ ജൂലൈ 31 വരെ ആക്റ്റീവായിട്ടിരിക്കും എന്നുള്ള തരത്തിലുള്ള വാർത്തയൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും റോമയാണെങ്കിൽ ഈ ഡിബാലയുടെ മുമ്പിലേക്ക് പുതിയ കോൺട്രാക്റ്റ് ഓഫറും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അവർക്ക് ഈ ഒരു റിലീസ് ക്ലോസ് എടുത്തു കളയണം, ആ ഒരു കോൺട്രാക്റ്റിൽ നിന്നുള്ള പരിപാടികളും അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ഫ്രീ ഏജൻ്റായിട്ട് യുവന്റസിൽ നിന്നും റോമയിലേക്ക് വരുന്ന സാഹചര്യത്തിൽ 3 വർഷത്തെ കോൺട്രാക്റ്റാണ് അദ്ദേഹം അവിടെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പിന്നെ ഈ ഒരു റിലീസ് ക്ലോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മറികടന്നുകൊണ്ട് അദ്ദേഹത്തിന് സാലറി ഇൻക്രിമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് 2026 വരെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയാണ് റോമ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിബാല റോമയിൽ ഹാപ്പിയാണെന്നുള്ള വാർത്തയൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ക്ലബ്ബുകളെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ നമുക്കറിയുന്നതാണ്, അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി നമുക്കറിയുന്നതാണ്, ഭീകരമായിട്ടുള്ള ടെക്നിക്കൽ ഫുട്ബോളറാണ് ഡിബാല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ട്. പക്ഷേ ഫിറ്റ്നസ് ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മറ്റ് ക്ലബ്ബുകൾ ഗാംബിൾ ചെയ്യാൻ സാധ്യതകൾ കുറവാണ് യൂറോപ്പിലേത് എന്നുള്ളതുണ്ട്. പിന്നെ വേറെ വാർത്തകൾ കേൾക്കുന്നുണ്ടായിരുന്നത് സൗദി ക്ലബ്ബുകൾ പ്രധാനമായിട്ടും അൽ ഹിലാൽ അദ്ദേഹത്തെ സൈൻ ചെയ്യാനുള്ള ശ്രമങ്ങളുമായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു. വലിയ സാലറി ഓഫറുകൾ, അതായത് റോമ പുതിയ കോൺട്രാക്റ്റിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 6 മില്യൺ യൂറോസ് പെർ സീസൺ എങ്ങാനുമാണ്. അൽ ഹിലാൽ നമുക്കറിയാലോ എത്രയായിരിക്കും കൊടുക്കുന്നത്, 100 മില്യൺ യൂറോസിന് മുകളിലുള്ള തുക. കാരണം ഒരു ഒരു പ്ലെയറിനെ സംബന്ധിച്ചുള്ള ഒരു പ്രൈമിൽ നിൽക്കുന്ന ഒരു പ്ലെയറിനൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ ഭീകരമായിട്ടുള്ള തുക കൊടുക്കും നമുക്കറിയുന്നതാണ്. അപ്പോൾ 32-കാരനായിട്ടുള്ള എങ്കോലോ കാണ്ടെങ്കിൽ 100 മില്യൺ യൂറോസ് പെർ സീസൺ കൊടുക്കാൻ അവർ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ബെൻസിമ സൂപ്പർ സ്റ്റാറാണ്, പക്ഷേ അദ്ദേഹത്തിനൊക്കെ വലിയ തുക കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ ഡിബാലയെ സൗദിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ മിക്കവാറും പൗലോ ഡിബാല ഈ റോമയിൽ തന്നെ തുടരാനുള്ള സാധ്യതകളാണെന്നാണ് നമ്മൾ കേൾക്കുന്നത്. ഈ പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അത് റോമയുടെ ഒരു പ്രയോറിറ്റിയാണ്. എന്തായാലും റോമയെ സംബന്ധിച്ചോളം ഈ 2 സൈനിങ്ങളോ അല്ലെങ്കിൽ ഈ കേൾക്കുന്ന 3 പേരുകളോ കൊണ്ടുവന്നാൽ മാത്രം പോരാ, വേറെയും സൈനിങ്ങൾ അവർ നടത്തേണ്ടതായിട്ടുണ്ട്. അവർക്ക് കോമ്പീറ്റ് ചെയ്യലാണ് ഉദ്ദേശമെങ്കിൽ. അപ്പോൾ അങ്ങനൊരു സംഭവമുണ്ട്. പിന്നെ അവരെ സംബന്ധിച്ചോളം അവിടെ പെല്ലെഗ്രീനിയെ പോലെയുള്ള, സ്മോളിങ്ങിനെ പോലെയുള്ള, ഡിബാലയെ പോലെയുള്ള, സ്പിനസോളയെ പോലെയുള്ള പ്ലെയേഴ്സ് ഉണ്ട് എന്ന് നമുക്കറിയുന്നതാണ്. ഒപ്പം യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുറച്ച് ടാലൻ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട്. ഇപ്പോൾ അതിൽ തന്നെ സ്വാലിസ്കി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലെയറാണ്, ബോവെ, അതുപോലെ ടഹിറോവിച്ച്, വോൾപാറ്റോ, അങ്ങനെയുള്ള താരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ള സൈനിങ്ങുകൾ നടത്തിക്കഴിഞ്ഞാൽ ജോസേ മോറിനൊക്കെ ഈ റോമ സൈഡിനെ വെച്ചിട്ട് അടുത്ത സീസണിൽ സ്വാഭാവികമായിട്ടും യൂറോപ്പ ലീഗിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. ഒപ്പം ആ ഒരു നല്ല രീതിയിലുള്ളൊരു പുഷ് ആ ഒരു ടോപ്പ് 4 പിന്നെ ലീഗിൽ നടത്തണം എന്നുള്ളൊരു ഉദ്ദേശം അവർക്ക് ഉണ്ടാവുന്നതാണ് ഞാൻ കരുതുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുന്നുള്ളത്. ഇനിയും പലതരത്തിലുള്ള ട്രാൻസ്ഫർ ന്യൂസുകൾ ഈ റോമയുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ കേൾക്കേണ്ടി വരുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.